സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ കിണിയിൽ കുടുങ്ങി രോഗബാധിതനായ ഗൃഹനാഥനും കുടുംബവും ജപ്തി ഭീഷണിയിൽ ലക്ഷം രൂപയുടെ ബാധ്യതയ്ക്ക് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇരുപത്തിയാറര സെന്റ് സ്ഥലമാണ് ജപ്തി നടപടി നേരിടുന്നത് ഗുരുവായൂർ ചൂൽപ്പുറം കൊണ്ടാശ്ശേരി സുരേഷ് ഭാര്യ ഷൈനി ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ സാന്ദ്ര മൂന്നാം ക്ലാസ്സുകാരൻ സഞ്ജയ് എന്നിവരടങ്ങുന്ന കുടുംബമാണ് ജപ്തി ഭീഷണിയിൽ കഴിയുന്നത് ഇവർ അറിയാതെ വന്നു ചേർന്ന ബാധ്യതയ്ക്ക് ജീവിതത്തിലെ ഏക സമ്പാദ്യമായ വീടും അഞ്ച് സെന്റ് സ്ഥലവും വിട്ടിറങ്ങേണ്ട ഗതികേടിലാണ് കുന്നംകുളത്തുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനം കോടതി വിധിയിലൂടെയാണ് വീടും സ്ഥലവും ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത് ഇരുപത്തിരണ്ട് വർഷം മുൻപ് സുരേഷിന്റെ അച്ഛൻ ബന്ധുവിനെ സഹായിക്കുന്നതിനായി അൻപതിനായിരം രൂപ സ്ഥാപനത്തിൽ നിന്ന് കടമെടുത്തിരുന്നു ഈ ബാധ്യതയാണ് ഇവർക്ക് കുരുക്കായത് പതിനെട്ട് വർഷം മുൻപ് അച്ഛൻ മരിച്ചതിനെ തുടർന്ന് വീടും അടങ്ങുന്ന ഇരുപത്തിയാറര സെന്റ് സ്ഥലം അമ്മയുടെ പേരിലായി അമ്മ ഇതിൽ നിന്ന് സുരേഷിന് ഇഷ്ടദാനം നൽകിയ അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഒൻപതിലാണ് സുരേഷ് വീട് വെച്ചത് ഇതിനിടെ കോടതി നടപടികളിലൂടെ സ്ഥലം പണമിടപാട് സ്ഥാപന ഉടമയുടെ പേരിലാക്കി കിഴക്കേ നടയിലെ ടാക്സി ഡ്രൈവറായിരുന്ന സുരേഷിന് ഒന്നര വർഷം മുൻപ് ഹൃദ്രോഗവും തലച്ചോറ് സംബന്ധമായ അസുഖവും ബാധിച്ച് തളർന്ന കിടപ്പിലായിരുന്നു നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇപ്പോഴും ചികിത്സ നടക്കുന്നത് കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവുമായി ഉദ്യോഗസ്ഥർ ജപ്തി നടപടിക്കെത്തിയപ്പോഴാണ് സുരേഷും കുടുംബവും വിവരങ്ങൾ അറിയുന്നത് സുരേഷിന്റെ പരിതാപകരമായ അവസ്ഥയറിയുന്ന നാട്ടുകാർ സംഘടിച്ചെത്തിയതോടെ ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെയ്ക്കുകയായിരുന്നു ഈ മാസം മുപ്പതിന് പണം സംബന്ധിച്ച് ധാരണയിലെത്താമെന്ന വ്യവസ്ഥയിലാണ് ഉദ്യോഗസ്ഥർ പിരിഞ്ഞു പോയത് രോഗം വരുത്തിവെച്ച കടങ്ങൾക്ക് പുറമെ വരുമാന മാർഗം മുട്ടുകയും ചെയ്തതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം ടി ഗുരുവായൂർ